ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡ് കൊണ്ട് നമ്മൾ ഒരു പലതരത്തിലുള്ള സ്നാക്സും ചെയ്യാറുണ്ട്. അതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്തു നോക്കിയതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഇത് ഈ വീഡിയോ കണ്ട് അതുപോലെ ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഞാനിവിടെ നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്, നമുക്ക് അത്രയും മതിയാവും. നമ്മളിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബ്രെഡിനെ നാലായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കളയണം. കളയെന്ന് വെച്ചാൽ ഇതിൽ മാറ്റണം. നമുക്കിത് ആവശ്യമുണ്ട്, ഈ ഒരു റെസിപ്പിക്ക് തന്നെ ആവശ്യമുണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഈ പോർഷനൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. കണ്ടോ, അതെ, അത് മാറ്റി വെച്ചിട്ട് ആദ്യം നമുക്കിതിനെ സ്ക്വയർ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബ്രെഡിനെ നാല് കഷ്ണം ആവുന്നത് പോലെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ദേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡ് തന്നെ നാല് കഷ്ണങ്ങളുണ്ട്, അപ്പോൾ 16 കഷ്ണങ്ങൾ ഉണ്ടാവും. നമുക്കിത് ഇത് തന്നെ മതിയാവും. ഇനി നമുക്ക് ഇവിടെ ബ്രെഡ് ക്രംസ് ആക്കി, ഞാൻ ബ്രൗൺ പീസസ് ബ്രെഡ് ക്രംസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുട്ട, ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയുടെ രുചി ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവരാണെങ്കിൽ അത് മാറ്റാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇടുക. ഇതിപ്പോൾ മല്ലിയില ഇവിടെ ഫ്രഷ് ആയത് ഉണ്ടായില്ല. ഗരം മസാലപ്പൊടിയാണ് പിന്നെ ചേർക്കേണ്ടത്, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. മുട്ടയിൽ പാല് ചേർത്തിട്ട് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം, നന്നായി അടിക്കണം. അപ്പോൾ കണ്ടോ, നന്നായി അടിഞ്ഞ് നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. എല്ലാ തരികളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിവിടെ വെച്ചിട്ട് നമ്മൾ ബ്രെഡ് ക്രംസും ഒപ്പം എടുക്കുക. ഇനി നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി. ഇതിനെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇനി എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്താൽ നമ്മുടെ സ്നാക്സ് റെഡിയാവും. നല്ല ടേസ്റ്റാണ്. ഇതുപോലത്തെ പല റെസിപ്പികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മുട്ടയുടെ ഒരു കൂട്ട് ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. എണ്ണ തിളച്ചതിന് ശേഷം ഒന്ന് ബ്രൗൺ നിറമാവണ വരെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള നല്ല സ്നാക്സിൻ്റെ റെസിപ്പികൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.